അല്ലാഹു പറയാണ് നാളെ സ്വർഗം, ആ സ്വർഗത്തിൽ ഭാര്യ, ഇടതുഭാഗത്തു മക്കൾ. നമ്മുടെ കൂടെ ആരൊക്കെ താമസിച്ചിരുന്നുവോ വലതുഭാഗത്ത് ഭാര്യയുണ്ട് മക്കളുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഞാൻ പറഞ്ഞതല്ല, യതനാസഊന ഫീഹാ കൗസല്ലാ ലഹുവൻ ഫീഹാ വലാ തഅസീം. യതനാസഊന ഫീഹാ, ആ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും അവര് സ്വർഗത്തിന്റെ സ്വർണക്കട്ടിലിൽ ഇരുന്ന് കൊണ്ടവര് കലബില കൂടുമത്രേ. ഈ ദുനിയാവിൽ എന്തൊക്കെ അവര് ജീവിച്ചുവോ അതേപോലെ നാളെ സ്വർഗത്തിലും അല്ലാഹു കുടുംബത്തെ ഇരുത്തുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെല്ലാവരെയും അങ്ങനെ ആക്കട്ടെ, അല്ലാഹു നമ്മളെല്ലാവരെയും അങ്ങനെ ആക്കട്ടെ. എന്താ മനുഷ്യന്മാരെ ആമീൻ പറയാത്ത, നിങ്ങളുടെ ഈ കുടുംബമൊക്കെ ചിന്നിച്ചിതറി നാളെ പരലോകത്ത് വെച്ചിട്ട് തന്നെ സ്വർഗത്തേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ, അതല്ല കുടുംബത്തോടു കൂടി കയറണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെ ഉള്ളവരാണെങ്കിൽ തന്നെ സ്വർഗത്തിൽ പോകാനുള്ളവരാണെ, കേട്ടിട്ട് കാര്യമില്ല. അതിനെന്ത് ചെയ്യണം? സ്വർഗത്തിലെ കുടുംബമാകണമെങ്കിൽ നമ്മുടെ കുടുംബം ഈ ഭൂമിയിലെ സ്വർഗമാകണം. നമ്മള് സ്വർഗത്തിലെ കുടുംബമാകണമെങ്കിൽ നമ്മുടെ കുടുംബം ഭൂമിയിലെ സ്വർഗമാകണം. അള്ളാഹു അങ്ങനെ ആക്കി. അള്ളാഹു ഖുർആനിലെ കുടുംബം, എന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ, ഈ കുടുംബം നന്നാകുമ്പോഴാണ് ലോകം നന്നാവുക. ലോകം നന്നാവുമ്പോൾ ഓരോരുത്തരും മാറുമ്പോഴാണ് ഈ ലോകത്തിന് മാറ്റമുണ്ടാകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബം സ്വർഗത്തിലെ കുടുംബമായി മാറില്ലേ? മാറുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ചില കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളൊക്കെ പറയും, ഞാൻ മംഗലാപുരത്തെ വലിയ കുടുംബമാണ്, ഞാൻ വലിയ കുടുംബക്കാരനാണ്, ഞാൻ വലിയ തലയെടുപ്പുള്ള കുടുംബമാണ്, പഴയ പൗരാണിക കുടുംബമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് കുടുംബം ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഖുർആനിലെ കുടുംബമല്ലല്ലോ, ഖുർആനിലെ കുടുംബമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിങ്ങളൊന്ന് നോക്കീൻ, ഞാൻ ഈ കുടുംബം എന്ന് പറയുമ്പോൾ എങ്ങനെ കുടുംബം നന്നാവുമെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് നോക്കീൻ, വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തുകളിൽ അള്ളാഹു വിശാലമായ ഒരു സൂറത്തിനെ ഇറക്കിയത് ഒരു കുടുംബത്തിന്റെ പേരിലാണ്. ഏത് കുടുംബം? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഒരു കുടുംബത്തിന്റെ പേര് ഒരു സൂറത്തിന് തന്നെ വെച്ചു. ഏതാണ് ആ പേരെന്ന് പറയ്, നമുക്കേതായാലും പയ്യെ ആദ്യം നമുക്ക് തമ്മിലൊന്ന് അടുക്കാം, പേര് പറഞ്ഞ് നമുക്ക് നടക്കാം. ഖുർആനിൽ 114 സൂറത്തുണ്ട്. ആ സൂറത്തിൽ അള്ളാഹു ഒരു സൂറത്തിന് പേര് വെച്ചൊരു കുടുംബത്തിന്റെ പേരാ. പറയും പറയും. അള്ളാഹു കരുണ ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇത്രയും കേട്ടാ മതി, ഇനി ഞാൻ പ്രസംഗിച്ചോളാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒന്നാമത്തെ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ രണ്ടാമത്തെ സൂറത്തിന്റെ പേര് സൂറത്തുൽ ബഖറ. അല്ലാഹു മൂന്നാമതൊരു സൂറത്തിറക്കി, ആ സൂറത്തിന് അല്ലാഹു ഒരു പേര് വെച്ചു, ആലെ ഇമ്രാൻ. ആലെ ഇമ്രാൻ, ആലെ ഇമ്രാൻ, ആലെ ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാന്റെ കുടുംബം, ഇമ്രാന്റെ കുടുംബം. ലോകാവസാനം വരെ വരുന്ന 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സർപ്പം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത് പോലെ ചെമ്മൻ പാതകൾ നിറഞ്ഞ അറേബ്യയിലെ ഏറ്റവും വലിയ പൗരാണിക നഗരമധ്യത്തിൽ വായിക്കാൻ അറിയാത്ത പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ഇറക്കി കൊടുത്ത ഖുർആനിന്റെ ആയത്തുകൾ, ആ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിന് പേര് വെക്കുകയാണ്. ആ കുടുംബം ഏതെന്നറിയുമോ? ആലു ഇമ്രാൻ. ഇമ്രാന്റെ കുടുംബം എന്ന് അല്ലാഹു പേര് വെച്ചു. രണ്ടാമത് അല്ലാഹു വേറൊരു കുടുംബത്തെ കുറിച്ച് കൂടി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു അത്രേ. ഖുർആൻ അല്ലാഹു ഒരു കുടുംബത്തെ പറഞ്ഞു, ആ കുടുംബത്തിന്റെ പേര് അല്ലാഹു ഒരു സൂറത്തിന് വെച്ചു കൊടുത്തു, ആലു ഇമ്രാൻ. ആരാ ഇമ്രാന്റെ കുടുംബം? ഇമ്രാൻ ആരാ? അള്ളാഹു നമ്മളെയൊക്കെ അങ്ങനെ ആക്കട്ടെ. ഇമ്രാൻ ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമായിരുന്നു. ഒരു ഇമാമിന്റെ കുടുംബം ഖുർആന്റെ കുടുംബമായി മാറി. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബത്തെ അങ്ങനെ ആക്കട്ടെ. ആരാണ് ഇമ്രാൻ? ആലു ഇമ്രാനിൽ ഇമ്രാൻ എന്ന് പറയുന്ന ആളാരാ? പഴയ പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ ഇമ്രാൻ ഖാൻ അല്ല, ജൂതപ്പെണ്ണ് ജമീമാക്കാനെ വിവാഹം ചെയ്ത ഇമ്രാൻ ഖാന്റെ പേരല്ല. ആലു ഇമ്രാൻ ആരാണ്? ബൈത്തുൽ മുഖദ്ദസിലെ ഒരു ഇമാമായിരുന്നു ഇമ്രാൻ. ആ ഇമ്രാന്റെ കുടുംബം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തിന് പേര് വെച്ചെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് നമ്മുടെ കുടുംബം ഖുർആന്റെ കുടുംബമായി മാറിക്കൂടാ? അള്ളാഹു ഖുർആനിൽ രണ്ടാമതൊരു കുടുംബത്തെ കുറിച്ച് പേരെടുത്ത് പറയുന്നുണ്ട്. ഏതാണ് ആ കുടുംബം? ഒന്ന് ആലു ഇമ്രാൻ, രണ്ടാമത്തെ കുടുംബം
പറയുന്നോ? ഇങ്ങനൊക്കെ ചോദിച്ചും പറഞ്ഞും വകത് പറഞ്ഞാലേ കൽബൊന്നും അടുക്കുള്ളൂ. അല്ലെ, ഞാനിവിടെ നിന്ന് പറയും, നിങ്ങൾ അവിടെ നിന്ന് കേൾക്കും. കൽബിനൊരടുപ്പം ഉണ്ടാവില്ല. കൽബിനടുപ്പം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ രണ്ട് ചോദ്യം ഉത്തരമൊക്കെ പറയാം. ഒന്ന് പറയും, രണ്ടാമത്തെ കുടുംബം ആലോചിച്ച് നോക്കി. ഖുർആനില് ഖുർആനെ നന്നായിട്ട് ചിന്തിക്കണം. ഞാൻ ഈ പറയാൻ പോകുന്ന മുഴുവൻ ഖുർആനാണ്, ഖുർആൻ മാത്രം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. 4 ദിവസം കഴിയുമ്പോൾ നമ്മുടെ മംഗലപുരത്തെ കൊച്ചു കുടുംബം, ആ കുടുംബം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, മഴ പെയ്യുമ്പോഴും മഴത്തുള്ളികള് താഴെ കൊടുകിയിട്ട് ചാണകം കൊണ്ട് മറഞ്ഞ തറയുടെ മുകളിൽ തഴപ്പായ വിരിച്ചിട്ട് കിടക്കുന്ന കൊച്ചു കൂലയായി കൊള്ളട്ടെ. അള്ളാഹുന്റെ ഖുർആൻ കുടുംബമായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കുടുംബം അതാ കിട്ടിയോ? ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് ബനു എന്ന് പറഞ്ഞ മക്കളാണ്. ബനു ഇസ്രായേൽ കുടുംബമല്ല, ആലെന്ന് പറഞ്ഞാലാണ് കുടുംബം. ബനു എന്ന് പറഞ്ഞ മക്കളാണ്. ഖുർആൻ സൂറത്തു ആലയും ഇന്ന അല്ലാഹ സ്തഫ ആദമ വനൂഹ വആല ഇബ്രാഹിം ഇന്ന അല്ലാഹ സ്തഫ ആദമ വനൂഹ വആല ഇബ്രാഹിം വആല ഇമ്രാൻ അലൽ ആലമീൻ ദുർയതം ബഅദുഹ മിൻ ബഅദ് വല്ലാഹു സമീഉൻ അലീം. അള്ളാഹു നമ്മുടെ കുടുംബം അങ്ങനെ ആക്കി തരട്ടെ. നല്ല നീയത്തോടെ ഇരിക്കും ഇൻഷാല്ലാഹ്, അങ്ങനെ ആക്കി തരും. ആ കുടുംബത്തിന്റെ തുടക്കമാണ് ഇവിടെ ഉണ്ടാകുന്നത്. കുടുംബം നന്നായില്ലെങ്കിൽ പിന്നെ എന്ത് നന്നായിട്ട് എന്ത് കാര്യം? നമുക്ക് ഈ ലോകം മുഴുവനും നമ്മുടെ കയ്യിലാണ്. ഈ ലോകം മുഴുവനും നമ്മുടെ കയ്യിലാണ്. സാമ്രാജ്യം മുഴുവനും, സമ്പത്ത് മുഴുവനും നമ്മുടെ കയ്യിലാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബം നമ്മുടെ കയ്യിലല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് നേടാൻ? നാട് മുഴുവനും നമുക്ക് സമാധാനമുണ്ട്, നാട്ടിലെ മുഴുവനും നമുക്ക് ആദരവുണ്ട്, നാട്ടിലെ മുഴുവനും നമ്മളെ ബഹുമാനിക്കുന്നുണ്ട്, സ്വന്തം കുടുംബം നമ്മൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ. നാട് മുഴുവനും നമ്മെ അനുസരിക്കുന്നുണ്ട്, പക്ഷെ വീട്ടിൽ സ്വന്തം ഭാര്യ നമ്മെ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് നേടാൻ? നാട് മുഴുവനും നമ്മെ ബഹുമാനിക്കുന്നുണ്ട്, നാട്ടാര് മുഴുവനും നമ്മെ ആദരിക്കുന്നുണ്ട്, പക്ഷേ സ്വന്തം മക്കൾ നമ്മളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് പിന്നീട് നമുക്ക് എന്ത് നേടാൻ? നാട് മുഴുവനും നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നാട്ടുകാരുടെ മുഴുവനും ആദരം നാം പിടിച്ചു വെട്ടുന്നുണ്ട്, പക്ഷെ സ്വന്തം മാതാപിതാക്കൾ നമുക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നീട് നമുക്ക് എന്ത് നേടാൻ? ലോകം മുഴുവനും നമ്മുടെ കയ്യിലെത്തിയാൽ, ബൈബിളിൽ മത്തായി സുവിശേഷത്തിൽ ചോദിച്ചതുപോലെ, മനുഷ്യ ലോകം മുഴുവനും മുഴുവൻ ചക്രവാളവും നിന്റെ കയ്യിൽ നിനക്ക് കിട്ടി, നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് നിനക്ക് എന്ത് നേടാനാണ്? മത്തായി സുവിശേഷം 24-ാം വാക്യം ബൈബിളിലെ കാണാം. മനുഷ്യ മുഴു ചക്രവാളവും നിന്റെ കൈവെള്ളയുടെ ഉള്ളിൽ നീ നേടി, ബട്ട് ലോസ്റ്റ് ഹിസ് സോൾ, നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടു പോയി, നിനക്കെന്ത് പ്രയോജനം? ലോകം മുഴുവനും നമ്മുടെ കയ്യിൽ, നമ്മുടെ ആത്മാവിരിക്കേണ്ട സ്ഥലം അത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലോകം നന്നാകണമെങ്കിൽ ആദ്യം കുടുംബമാണ് നന്നാവേണ്ടത്. ഈ ലോകത്തിന് സമസ്ത സുഖവും ഉണ്ടാകണമെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ സമസ്ത ലോകവും സുഖം അനുഭവിക്കണമെങ്കിൽ ആദ്യം മാറേണ്ടത് കുടുംബമാണ്, കുടുംബമാണ്, കുടുംബമാണ്. നമ്മുടെ കുടുംബം തൊട്ടടുത്ത കുടുംബത്തിന് സൗന്ദര്യം കൊടുക്കുന്ന കുടുംബമാകണം. എന്റെ സഹോദരങ്ങളെ ഞാൻ ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഈ നാട്ടിലെ കുടുംബം അത് തൊട്ടടുത്ത കുടുംബത്തിന് സൗരഭ്യം കൊടുക്കുന്ന കുടുംബമാകണം. നമ്മുടെ കുടുംബം അയൽവാസിക്ക് സുഗന്ധം നൽകുന്ന കുടുംബമാകണം. അയൽവാസിയോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബം, നാട്ടുകാരോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബം. ആരുമാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, മതമുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, എല്ലാവർക്കും സുഗന്ധം കൊടുക്കാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ, അയൽവാസികളോട് നിനക്ക് നിർവഹിക്കാൻ കഴിയുന്നുവെങ്കിൽ, ഒരു കുടുംബത്തിന് അയൽ കുടുംബത്തിനോട് കടമകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി സഹാബാക്കൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ഞങ്ങളോട് അയൽവാസികളോടുള്ള കടമയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവാചകൻ അയൽവാസികളോടുള്ള കടമ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവസാനം ഞങ്ങൾ ചിന്തിച്ചു പോയി, എന്തോ ഒരു വാക്കാണിത്, അയൽവക്ക ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയ, മതത്തിന്റെ പേര് വർഗത്തിന്റെ പേര് തമ്മിൽ തല്ലിപ്പോയ സമൂഹമേ കേൾക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ അനുയായികൾ പറയുകയാണ് അയൽവക്കാരനോടുള്ള ബന്ധത്തെ കുറിച്ച് പ്രവാചകൻ വാചാലമായി പ്രസംഗിക്കുന്നത് കേട്ടപ്പോ അവസാനം ഞങ്ങൾ വിചാരിച്ചു പോയി, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ സ്വത്തിൽ അയൽവക്കാർക്ക് അവകാശമുണ്ടെന്ന് നബി തങ്ങൾ പറയുമോ എന്ന് ഞങ്ങൾ
ഞങ്ങളെ ശങ്കിക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ അയൽവക്കത്തോടുള്ള കടമ പറഞ്ഞു തന്നു എന്ന് സഹാബാക്കളാണ് അവരുടെ മൊഴികളിലൂടെ രേഖപ്പെടുത്തി തരിക. കടമകൾ പറഞ്ഞു പറഞ്ഞു പോകുന്നത് കേൾക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ വീട്ടിൽ നീ കറി വെക്കുമ്പോ ആ കറിയിൽ ഒരൽപ്പം വെള്ളം നീ കൂട്ടി ഒഴിക്കണേ, നിന്റെ അയൽവക്കക്കാരൻ പട്ടിണിയിൽ കിടന്നിരിക്കുകയായിരിക്കാം. അത്രത്തോളം പ്രവാചകൻ പറയുമ്പോ ഞങ്ങൾ ചിന്തിച്ചു പോയി, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വത്ത് നിന്റെ മക്കൾക്ക് കൊടുക്കുന്നത് പോലെ അയൽവക്കാർക്കും അതിൽ അർഹതയുണ്ടെന്ന് നിബിധങ്ങൾ പറയുമോ എന്ന് അത്ര രീതിയിൽ നിബിധങ്ങൾ അയൽവക്കത്തോടുള്ള ബന്ധം പറഞ്ഞു കൊടുത്തു. ഈ ബന്ധങ്ങൾ നിർവഹിക്കുന്ന കേന്ദ്രീയ കാര്യാലയമായി സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം മാറണം, നമ്മുടെ വീട് മാറണം, നമ്മുടെ സമൂഹം മാറേണ്ടതുണ്ട്. ഇവിടെ മുഴുവനും സൗരഭ്യം നൽകുന്ന കുടുംബമായി ലോകം മുഴുവനും പറയണം. ആ വീട് ഈ ലോകത്തിന്റെ അത്താണിയാണ്. ഈ വീടും ഈ കുടുംബവും ഈ സമൂഹത്തിന്റെ സൗരഭ്യമാണ്. മഹല്ലുകാര് മുഴുവനും പറയണം, ഈ കുടുംബം ഈ മഹല്ലിന്റെ സൗരഭ്യമാണ്, ഈ കുടുംബം ഈ മഹല്ലിന്റെ സൗന്ദര്യമാണ്. അഗതികൾ ചെന്നാൽ ആട്ടിയോടിക്കാത്ത, നന്മയ്ക്ക് വേണ്ടി വാതിലുകൾ തുറന്നിടുന്ന കുടുംബമാണിത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ കുടുംബമായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കുടുംബം നല്ല കുടുംബമായി മാറിയാൽ, നമ്മുടെ കുടുംബം ഖുർആന്റെ കുടുംബമായി മാറിയാൽ, നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ കുടുംബം തകർന്നു പോയാലും എത്ര എത്രയോ വലിയ കുടുംബം ഉണ്ടായിരുന്നു, ആ കുടുംബങ്ങളൊന്നും ഈ ലോകത്ത് നിലനിന്നില്ലല്ലോ. അബൂജഹൽ വംശീയ പരമ്പരയുള്ള ആളായിരുന്നല്ലോ, അബൂ സുഫിയാന് വംശീയ പരമ്പര ഉണ്ടായിരുന്നല്ലോ. ഫിറഔന്റെ കുടുംബം എവിടെ? ആമാന്റെ കുടുംബം എവിടെ? കാറൂന്റെ കുടുംബം എവിടെ? ലോകം മുഴുവനും മടക്കി വരിച്ച എത്ര എത്രയോ ഏകാധിപതികൾ, എത്ര എത്രയോ സർവാധിപതികൾ, കുടുംബത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ ലോകം പെടുത്തവർ. അഡോൾഫ് ഹിറ്റ്ലർ വംശീയ പരമ്പരയുടെ വംശീയ വിദ്വേഷത്തിന്റെ വിത്തുഭാഗ്യ ഹിറ്റ്ലറിന്റെ കുടുംബം എവിടെ പോയി? വംശപരമ്പര പറഞ്ഞിട്ട് വിദ്വേഷം പകത്തിയ ഹിറ്റ്ലർ എവിടെ? സഹോദരങ്ങളെ, എത്ര എത്രയോ വലിയ കുടുംബക്കാർ ജീവിച്ചിരുന്ന ലോകമാണിത്, എത്ര എത്രയോ തറവാട് മുറ്റങ്ങളെ കണ്ട മുറ്റമാണിത്. പക്ഷേ ഒരു തറവാടും ഒരു കുടുംബവും ഒരു തലമുറക്കപ്പുറം പോയില്ല, രണ്ട് തലമുറക്കപ്പുറം പോയില്ല, അല്ലെങ്കിൽ ലോകം മുഴുവനും അറിയപ്പെട്ട കുടുംബം അത് ഏറ്റവും കൂടി വന്നാൽ ഒരു നൂറ്റാണ്ടിനപ്പുറത്തേക്ക് ആ കുടുംബത്തെ ഓർത്തില്ല. പക്ഷെ ഈ ലോകത്തൊരു കുടുംബം ഉണ്ടായിരുന്നു, ആ കുടുംബം ഈ ലോകത്ത് ജീവിച്ചിരുന്നത് 4000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഖുർആനിലെ കുടുംബം എന്ന വിഷയത്തിലോട്ട് ഞാൻ കടന്നു പോകട്ടെ. ഒരു കുടുംബം ഈ ലോകത്ത് ജീവിച്ചിരുന്നു, ആ കുടുംബം ഏതൊരു കുടുംബമാണെന്നറിയുമോ? 4000 വർഷം കഴിഞ്ഞു ആ കുടുംബം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ട്. പക്ഷെ ഇപ്പോഴും ആ കുടുംബം ഓർക്കപ്പെടുകയാണ്. ഇപ്പോഴിതാ ഇഷായിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞു മംഗലപുരം ജുമാ മസ്ജിദിൽ. ഓരോ ജുമാ മസ്ജിദിലും ലോകത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജുമാ മസ്ജിദുകളിൽ രാത്രിയുടെ വലവരയിച്ചു കൊണ്ട് രാത്രിക്ക് സമാപനം കുറിച്ച് ഇഷായിന്റെ മന്ത്രധ്വനികൾ മുഴങ്ങുകയാണ്. ആ വിളിക്കപ്പെടുമ്പോൾ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇതേ സമയത്ത് മസ്ജിദിലേക്ക് ഒടുക്കുകയാണ്. ആ ഒഴുകുന്ന വിശ്വാസികൾ അവരുടെ കൈകൾ കഴുകി അവർ പള്ളിക്കുള്ളിലേക്ക് വന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ പോവുകയാണ്. ഇശാ നമസ്കാരം, 4ാമത്തെ റക്അത്ത്, 4 റക്അത്ത് നമസ്കരിച്ച് അവസാന സലാം വീട്ടാൻ പോകുമ്പോ ഈ പാതിരാവ് സാക്ഷിയാണ്, 4000 വർഷങ്ങൾക്ക് മുമ്പ് യൂപ്പട്ടീസ് നദിയുടെ തീരത്ത് ജീവിച്ചിരുന്ന ഒരു സാധാരണ പുല്ലുമേഞ്ഞ കുടിലിൽ കിടന്ന കുടുംബമാണ്. ആ കുടുംബത്തെ പറയാതെ അവർ എഴുന്നേറ്റ് പോവില്ല. അവസാനത്തെ അത്തഹിയാത്തിൽ നിന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഓർക്കണേ രണ്ട് കുടുംബത്തെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്, ആലു മുഹമ്മദ്, ആലു മുഹമ്മദിനെ നിങ്ങൾ ഓർക്കണേ, ഈ കുടുംബത്തെ നിങ്ങളൊന്ന് പറയണേ. എന്തോ ഒരു പദവിയാണിത്, എന്തോ ഒരു സൗഭാഗ്യമാണിത്. 4000 വർഷം മുമ്പ് ജീവിച്ച മറ്റൊരു കുടുംബം വീണ്ടും പറയുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുവേ നീ ഗുണം ചെയ്യണമേ മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് നീ ഗുണം ചെയ്യണമേ. കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹീം നബിയുടെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്തതുപോലെ ആലു ഇബ്രാഹീം, ആലു ഇബ്രാഹീം. അല്ലാഹുവിന്റെ പ്രബോധനത്തിന്റെ വീതികയിലൂടെ നടന്നുപോയ തൗഹീദിന്റെ ഉപാസകനായ ഏകാന്ത പതികൻ ഖലീലുല്ലാഹി ഇബ്രാഹീം നബിയുടെ കുടുംബം.
ഉത്ഭവം. ഏതാണ് സഹോദരങ്ങളെ, 4000 വർഷങ്ങൾക്ക് മുമ്പ് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരാറ്റിറമ്പിന്റെ തീരത്ത് ഈ ഒരു വെറും മരത്തിന്റെ ഓലകൾ ചടഞ്ഞു വെച്ചുണ്ടാക്കിയ ഒരു കൊച്ചു കുടിലിൽ കടന്നിറങ്ങിയ മക്കാ മരുഭൂമിയുടെ ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരുണ്യത്തിന്റെ നടുവിലൂടെ ഒരിട്ട് ദാഹജലത്തിനു വേണ്ടി ഓടി നടക്കുന്ന പിഞ്ചു പൈതലിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ഓടി നടന്ന ഒരു പാവപ്പെട്ട കറുമ്പി പെണ്ണ് ഹാദറയുടെ കുടുംബം, ഒരു പാവപ്പെട്ട പെണ്ണ് കറുമ്പി പെണ്ണ് ഹാദറയുടെ കുടുംബം. എന്റെ സഹോദരിമാരെ, നിങ്ങളൊന്ന് ഓർക്കുമോ, നിങ്ങളെപ്പോലൊരു പെണ്ണ് ജീവിച്ച ഒരു വീട് ആ കുടുംബം ലോകത്തിന്റെ കുടുംബമായി മാറി. ആ കുടുംബം 4000 വർഷം കഴിയുമ്പോ മംഗലപുരത്ത് ജുമാ മസ്ജിദിലും ആ കുടുംബം എത്രയോ വിശ്വാസികളുടെ നാവിൽ നിൽക്കുകയാണ്. ലോകത്താദ്യമായി പത്രം വായിക്കുന്ന രുചി എന്ന രാഷ്ട്രത്തിന് പോലും ആളുകൾ ഇരുന്ന് പറയുന്നു, ഇംഗ്ലീഷുകാരനും പറയുന്നു, ദക്ഷിണാഫ്രിക്കക്കാരനും പറയുന്നു, സിഡ്നിയിലും പറയുന്നു, മാഡ്രിഡിലും പറയുന്നു, എല്ലായിടത്തും പറയുന്നു. അർത്ഥമറിയുന്നവനും അർത്ഥമറിയാത്തവനും പറയുന്നു, അല്ലാഹുവേ അല്ലാഹുവേ, ഈ രാത്രിയിൽ നിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോ അത് 4000 വർഷം മുമ്പ് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ജീവിച്ച ഇബ്രാഹീമിന്റെ കുടുംബത്തിലും നീ നൽകണേ അല്ലാഹുവേ. സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞു, രണ്ടു കുടുംബത്തവർക്കാർ നിന്റെ നിസ്കാരം ശരിയാവില്ല, നിന്റെ നമസ്കാരം പോലും സ്വീകരിക്കപ്പെടില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോ ആ കുടുംബം ഖുർആന്റെ കുടുംബമായി മാറി. ആ കുടുംബം ഖുർആന്റെ കുടുംബമായി മാറി. കാരണം ആ വീടിന് ഒരു ഗൃഹനാഥൻ ഉണ്ടായിരുന്നു. ആ ഗൃഹനാഥൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിമിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യ ബീവി ഹാജർ റളിയല്ലാഹു തആല അൻഹ. അവർക്കൊരു മകൻ ഉണ്ടായിരുന്നു. ആ മകനായിരുന്നു ഇസ്മായിൽ. കരിമ്പാറക്കെട്ടിലേക്ക് വാപ്പ മലത്തി കടത്തിയിട്ട് മോനെ നിന്നെ അറുക്കാൻ പോകുന്നെന്ന് പറയുമ്പോ ആ കത്തിയുടെ മൂർച്ച കാണുമ്പോൾ വാപ്പയ്ക്ക് അറുക്കാൻ വേണ്ടി കടുത്ത് നീട്ടിക്കൊടുത്ത ലോകത്തിൽ ഇതേപോലെ ഒരു പര്യായ പദം പറയാൻ കഴിയുമോ? ഇസ്മായിലിനൊരു പര്യായ പദമില്ല, ഇബ്രാഹീമിന് മറ്റൊരു പര്യായ പദമില്ല. പര്യായ പദങ്ങളില്ലാത്ത, പദാനുപദങ്ങളില്ലാത്ത ഒരൊറ്റ ഏകനാമമേ, ഏകവാചകമേ, ഖലീലുല്ലാഹ് ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു കുടുംബത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണേ, ആ കുടുംബമേതെന്നറിയുമോ? ആലു മുഹമ്മദ്, ആലു മുഹമ്മദ്. എന്തോ ഒരു ഭാഗ്യമാണിത്, എന്തോ ഒരു ഭാഗ്യമാണിത്. ക്യാ മുബാറകു മഖാമരഹാഗേ, ക്യാ മുബാറകു മഖാമരഹാഗേ. എത്രയോ ഉന്നതമായ പദവിയാണ് കടന്നു വരുന്നത്. ആ കുടുംബം 1400 വർഷം മുമ്പ് മക്കയുടെ അടിവാരത്തിൽ കിടന്ന 8 മുഴം വീതിയുള്ള 10 മുഴം നീളമുള്ള മട ചെയ്തു നിൽക്കുമ്പോൾ പേമാരി തീർത്തു പെയ്യുമ്പോ ആ പേമാരിയുടെ വെള്ളം മുഴുവനും ആ ഗൃഹനാഥന്റെ താടിയിലൂടെ ഒഴുകുമായിരുന്നു. ചോരി കൊരിയുന്ന ഒരു കൊച്ചുകുടിൽ, ആ കുടിൽ നിൽക്കുന്ന ഗൃഹനാഥൻ നബി മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകന്റെ താടി രോമത്തിലൂടെ വെള്ളം താടോട്ടൊടുക്കുമായിരുന്നു. അവർക്ക് കിടക്കാൻ വിരിപ്പുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ആ കുടുംബത്തെ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഓർക്കണേ, നിങ്ങൾ ഓർക്കണേ. ആ ഓർമ്മ എവിടെ വരെ നിൽക്കുമെന്നറിയുമോ? എത്രയോ ആളുകൾക്ക് ഓർമ്മ പെരുന്നാൾ നടത്താറുണ്ട്. എത്രയോ നല്ല നല്ല ആളുകളെ പറഞ്ഞിട്ട് മഹാന്മാർക്ക് വേണ്ടി ഓർമ്മ പെരുന്നാൾ നടത്താറുണ്ട്. പക്ഷേ ഒരു ദിവസം 5 നേരം ഓരോ വിശ്വാസിയും ഓർക്കുന്ന ഓർമ്മ പെരുന്നാളിന്റെ വസന്തോത്സവമേ അതീ കുടുംബത്തിന്റെ ഉത്സവമാണ്, അതീ കുടുംബത്തിന്റെ ഓർമ്മ പെരുന്നാളാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ ഓർമ്മ പെരുന്നാൾ നീണ്ടുകൊണ്ടേയിരിക്കും എന്ന് വരെ സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുന്നത് വരെ, സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുന്നത് വരെ. എല്ലാ ഓർമ്മ പെരുന്നാളും ഒന്നുമല്ലെങ്കിൽ 10 ദിവസം നീണ്ടു നിന്നേക്കാം, ചിലത് 30 ദിവസം കൊണ്ടാടിയേക്കാം മഹാമഹങ്ങൾ. പക്ഷേ ഈ പുണ്യവാളന്റെ ഓർമ്മ പെരുന്നാൾ അത് സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുന്നത് വരെ നീണ്ടു നിൽക്കേണ്ടതാണെന്ന് ലോകത്തിന്റെ ഗുരുനൂതരെ മുത്തൊളി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കുടുംബത്തെ ഓർക്കാതെ നിസ്കാരമില്ല, ഇതാണ് ഖുർആനിലെ കുടുംബം. ഈ രണ്ട് കുടുംബത്തെ ഓർക്കാതെ ഒരു സത്യവിശ്വാസിക്ക് അവന്റെ അഹ്മാലുകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. എന്തോ ഒരു പദവിയാണിത്, എന്തേ സഹോദരങ്ങളെ മനസ്സിലാക്കാത്തത്. ഒരു കുടുംബം അള്ളാഹുവിന്റെ ഖുർആൻ ആഗ്രഹിച്ച കുടുംബമായപ്പോ, റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ പിന്തുടരുന്ന കുടുംബമായപ്പോ, ആ കുടുംബം ലോകത്തിന്റെ വെളിച്ചമായി മാറിയപ്പോ, ആ കുടുംബം ഖുർആനിലെ കുടുംബമായി മാറി. അള്ളാഹു ഖുർആനിൽ പറയുന്നത് 3 കുടുംബമാണ്. ഒന്ന് ആല ഇമ്രാൻ, മറ്റൊന്ന് ആല ഇബ്രാഹിം. ആല ഇമ്രാൻ, ആല ഇബ്രാഹിം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കുടുംബത്തെ ഓർക്കാൻ അല്ലാഹു ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടും പറഞ്ഞു, നമ്മുടെ കുടുംബം അങ്ങനെയായി മാറണം. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇൻഷാല്ലാ അങ്ങനെ ഒരു നിയ്യത്ത് വെക്കി, എന്റെ കുടുംബം ഈ ഖുർആനിലെ കുടുംബമായി മാറും. ഓരോ കുടുംബനാഥന്മാരും ഓരോ കുടുംബനാഥമാരും ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ കുടുംബം ഇതുപോലൊരു കുടുംബമാകണം. ആദ്യം മാറേണ്ടത് നമ്മുടെ കുടുംബമാണ്. ലോകം നന്നാവാൻ വരട്ടെ, നാട്ടുകാരെ നന്നാക്കാൻ വരട്ടെ, നമ്മുടെ കുടുംബത്തെ ആദ്യം നന്നാക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് ചെയ്യണം? നമ്മുടെ കുടുംബത്തിലെ കുടുംബനാഥൻ ആരാകണം? ഇബ്രാഹിം ആകണം. ആദ്യം നമ്മൾ ഇബ്രാഹിം ആകണം, എന്നാലേ നമ്മുടെ ഭാര്യ ഹാജരയാവും. നമ്മൾ ഇബ്രാഹിമും ഭാര്യ ഹാജരയും ആയാലേ മക്കള് ഇസ്മായിലാവും. വാപ്പ ഇബ്രാഹിമും ഉമ്മ ഹാജരയും ആകാതെ മക്കൾ മാത്രം ഇസ്മായിലാവണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ ആരാവണം? നമ്മുടെ കുടുംബനാഥനായ ഗൃഹനാഥനായ നമ്മൾ ആരാവണം? ആരാകണം? മുഹമ്മദ് ആകണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഭാര്യ ഒന്നുകിൽ ഖദീജയാകണം അല്ലെങ്കിൽ ആയിഷയാകണം. നമ്മൾ മുഹമ്മദും ഭാര്യ ഖദീജയുമായാലേ നമ്മുടെ മകൾ ഫാത്തിമയാവും. നമ്മൾ ഇബ്രാഹിം, നമ്മുടെ ഭാര്യ ഹാജറയുമായാലേ നമ്മുടെ മകൻ ഇസ്മായിലാവും. നമ്മൾ മുഹമ്മദും നമ്മുടെ ഭാര്യ ആയിഷയുമായാലേ നമ്മുടെ മകൾ ഫാത്തിമയാവും. ഇത് മൂന്നുമാവാതെ ആദ്യം ഇത് രണ്ടുമാകണം, അതിനുശേഷമേ ഫാത്തിമയെക്കുറിച്ചും ഇസ്മായിലിനെ കുറിച്ചും ചിന്തിക്കാൻ തന്നെ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ പറയുന്ന മുഴുവനും ഖുർആനാണ്. അല്ലാഹു ആദ്യം അതുകൊണ്ട് നമ്മളെ നന്നാക്കണം. ആദ്യം ആര് നന്നാക്കണം? നമ്മൾ സ്വന്തം നന്നാവണം. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഓരോ കവാടത്തിലും ഇന്ത്യ രാജ്യത്തിലെ പ്രധാനപ്പെട്ട സമുദായ അംഗങ്ങളുടെ വേദദർശനങ്ങളുടെ വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കവാടത്തിൽ പോയി നോക്കിയാൽ കാണാം, ഹൈന്ദവ ദർശനത്തിന്റെ അയം നിജ പരോവേദികൾ അനാലു ഉദാര ചരിതാനാം തൂവ സുദൈവ കുടുംബകം. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അയം നിജ പരോവേദികൾ അനാലു ചേതസ ഉദാര ചരിതാനാം തൂവ സുദൈവ കുടുംബകം. ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിന്റെ പേര് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിൽ കാണാം. അതിന്റെ തൊട്ടടുത്ത ഏഴാമത്തെ കവാടത്തിൽ വിശുദ്ധമായ ഖുർആന്റെ സൂറത്ത് റഅദിലെ ഒരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അല്ലാഹു ഒരു സമൂഹത്തെ മാറ്റുകയില്ല, ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവർ സ്വയം മാറാൻ തീരുമാനിക്കുന്നത് വരെ. അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീലിനെ അയച്ചിട്ട് മംഗലപുരത്ത് വന്നിട്ട് റമളാൻ ഒന്നാവാറായി, നാളെ റമളാൻ ആവുകയാണ്, മംഗലപുരത്ത് നിവാസികൾ മുഴുവനെ നന്നാവട്ടെ എന്ന് പറഞ്ഞൊരു മാന്ത്രിക ദണ്ഡും കൊടുത്തിട്ട്, മുതുകാടിന്റെ മാന്ത്രിക ദണ്ഡ് ജിബ്രീലിനെ കൈ കൊടുത്തിട്ട് ഓരോരുത്തരെ തലയെ തൊട്ട് അനുഗ്രഹിച്ച നീ ഒക്കെ മാറട്ടെ എന്ന് പറയുന്ന മാന്ത്രിക പരിപാടി പരിവർത്തനത്തിന്റെ കാര്യത്തിലില്ല. അള്ളാഹു പറഞ്ഞു നിങ്ങൾ മാറും എപ്പോൾ? അത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, സ്വയം നിങ്ങൾ മാറും, ഓരോരുത്തരായിട്ട് മാറണം. ആ മാറ്റത്തിന്റെ തുടക്കം നമ്മളിൽ നിന്നായി മാറണം. നമ്മൾ മാറുമ്പോൾ കുടുംബം മാറും. കുടുംബം മാറുമ്പോൾ നമ്മൾ നന്നായാൽ കുടുംബം നന്നാവും. കുടുംബം നന്നായാൽ നാട് നന്നാവും. നാട് നന്നായാൽ ലോകം നന്നാവും. അതുകൊണ്ട് ലോകം നന്നാവണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാവണം. ഒരു ബുദ്ധിമാനായ പിതാവ് തന്റെ മകന്റെ ബുദ്ധി അളക്കാൻ അയാൾ ഒരിക്കൽ മകനെ വിളിച്ചു. ആ മകന്റെ കയ്യിൽ ഒരു വലിയ ഭൂപടം, ലോകത്തിന്റെ ഭൂപടം. ആ ഭൂപടം എടുത്ത് അദ്ദേഹം പല കഷണങ്ങളായിട്ട് കീറി, പല ചെറിയ ചെറിയ കഷണങ്ങളായി കീറി കീറിയിട്ട് മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മകനെ നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ, നീ ഈ ഭൂപടം നേരത്തെ ഇരുന്നത് പോലെ യഥാസ്ഥാനത്ത് വെച്ച് ഒട്ടിച്ചു കൊണ്ടുവരണം. എല്ലാ രാജ്യങ്ങളും അതേ സ്ഥാനത്ത് വെച്ച് ഒരു ലോകത്തിന്റെ ഭൂപടം എങ്ങനെയാണോ അത് അതേപടി ഒട്ടിച്ചുകൊണ്ട് നീ വരണം. ആർക്കെങ്കിലും പറ്റൂ? ഇവിടെ ഇരിക്കുന്ന എത്രയോ വിദ്യാർത്ഥികൾ ഒരു ഭൂപടം എടുത്തിട്ട് പല കഷണമായിട്ട് കുനുകുനാ കീറി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിട്ട് വേറെ ഒരെടുത്ത് നോക്കാതെ നിങ്ങളുടെ മനസ്സിലുള്ള അറിവനുസരിച്ച് അതേപോലെ ആ രാജ്യങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് ഒരു ഭൂപടം ശരിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും പറ്റും? ഇവിടെ ഇരിക്കുന്നു ഉണ്ടല്ലോ വലിയ വലിയ കേമന്മാരൊക്കെ ഉണ്ട്, ഇവിടെ എഞ്ചിനീയറിംഗിന് പോയവർ MBBSന് പോകുന്നവരൊക്കെ ഉണ്ട്, ആർക്കെങ്കിലും പറ്റൂ? ഒരസാമാന്യ കഴിവും അറിവുള്ള ഒരാൾക്കല്ലാതെ പറ്റൂ? എടുത്തൊട്ടിച്ചു വെക്കാൻ പറ്റൂ? പറ്റുമോ? ഷൈജു സെക്രട്ടറിക്ക് പറ്റൂ? പള്ളിയിലെ രസീത് ബുക്ക് കീറിയാൽ ഒട്ടിക്കാം, പക്ഷേ ഒട്ടിക്കാൻ പറ്റും.
കുറെ കഴിഞ്ഞപ്പോ ഈ മകൻ ഇത് വാങ്ങിച്ചു കൊണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ആ ഭൂപടം അതേപടി ഒട്ടിച്ച് യഥാസ്ഥാനത്ത് വെച്ച് പഴയ ഭൂപടം പോലെ പിതാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അത്ഭുതത്തോടെ പിതാവ് ചോദിച്ചു, മോനെ നിനക്ക് ഇതെങ്ങനെ കഴിഞ്ഞു? ഇതൊരു അസാമാന്യ കഴിവില്ലാതെ പറ്റില്ലല്ലോ. ആ ബുദ്ധിമാനായ കുട്ടി പറഞ്ഞു, പിതാവെ അങ്ങ് ഇതെന്റെ കയ്യിൽ തന്നപ്പോ ഇത് ഒട്ടിച്ച് ചേർക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഈ കഷണം എടുത്ത് തിരിച്ചു മറിച്ചു നോക്കിയപ്പോ ഞാൻ നോക്കിയപ്പോൾ ഈ ഭൂപടത്തിന്റെ മറുഭാഗത്ത് പുറകുവശത്ത് ഒരു മനുഷ്യന്റെ പടമുണ്ടായിരുന്നു ചിത്രം. ഞാൻ ഭൂപടം എടുത്ത് തിരിച്ചു വെച്ച് ആ മനുഷ്യന്റെ അവയവങ്ങൾ മുഴുവനും നമുക്കറിയാവല്ലോ, ആ മനുഷ്യന്റെ പടം ഞാനങ്ങ് ശരിയാക്കി. എല്ലാം ശരിയാക്കി കഴിഞ്ഞ് തിരിച്ചു നോക്കിയപ്പോ ഭൂപടവും ശരിയായി, ലോകത്തിന്റെ ഭൂപടവും ശരിയായി. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ നന്നാകുമ്പോഴാണ് ലോകം നന്നാകുന്നത്. ആ മനുഷ്യൻ യഥാസ്ഥാനത്ത് പിന്നിപ്പറിഞ്ഞു പോയവനെ ഒട്ടിച്ചു വെച്ചപ്പോൾ ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ ലോകം മാറി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഏതൊരു മനുഷ്യനും അവൻ സ്വയം നന്നാകണമെന്ന് കരുതുന്നതുവരെ അവനെ ഞാൻ നന്നാക്കുകയില്ല. അവന്റെ മനസ്സിനാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, സ്വയം ഒരു തീരുമാനമെടുക്കണം. എത്ര നാളാണ് നാം ഇങ്ങനെ കലഹിച്ചും വൈരത്തോടെയും വൈരാഗ്യത്തോടെയും കടന്നുകൂടുക? ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ദേശത്തിന്റെ പേരിൽ എത്ര നാളാണ് നാം ഇങ്ങനെ കലഹിച്ചു കഴിയുക? അടുത്ത് താമസിക്കുന്നവന് പോലും വിശ്വാസമില്ലാത്ത കാലമാണ്. അടുത്ത് താമസിക്കുന്നവൻ ഹൈന്ദവനാണെങ്കിൽ മുസ്ലിമിന് വിശ്വാസമില്ല, മുസ്ലിമാണെങ്കിൽ ഹൈന്ദവന് വിശ്വാസമില്ല. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയൊരു സമൂഹമായി മാറുമ്പോ ഇത് നാം ലോകത്തിന്റെ അവസ്ഥയാണ് പറയുന്നതെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബമാണെന്ന് ഒട്ടും വിശ്വാസമില്ലാതായി മാറുന്നത്. സമൂഹത്തിന്റെ കാര്യം വിടുക, ഒരു രാഷ്ട്രത്തിന് മറ്റൊരു രാഷ്ട്രത്തെ വിശ്വാസമില്ല. അമേരിക്ക ആർക്കും വിശ്വാസമില്ല, ഇറാന് അമേരിക്കക്ക് വിശ്വാസമില്ല, അമേരിക്കക്ക് ഇറാന് വിശ്വാസമില്ല, ദക്ഷിണ കൊറിയക്ക് ഉത്തര കൊറിയയെ വിശ്വാസമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളുടെ നടുവിലാണ് ലോകം പോകുന്നത്. നഷ്ടപ്പെട്ടു പോയൊരു ലോകം. ഒത്തിരി കൂട്ടി വെക്കുമ്പോ ആളുകൾക്ക് തിരിയാതെ പോകരുത്, മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ടോ? ഉണ്ടെന്നോ? ഇല്ല. ലോകങ്ങൾക്ക് ലോകങ്ങളെ വിശ്വാസമില്ല, സമൂഹത്തിന് സമൂഹത്തെ വിശ്വാസമില്ല, മതങ്ങൾക്ക് മറ്റൊരു മതങ്ങളെ, മതവിശ്വാസികൾക്ക് വിശ്വാസമില്ല. ഈ വിശ്വാസമില്ലായ്മയൊക്കെയുടെ നടുവിൽ ലോകം മുഴുവനും വല്ലാതെ കലുഷിതമായ അന്തരീക്ഷത്തിലോട്ട് കടന്നു പോകുമ്പോ ഇറാന്റെ അണുവായുധം തങ്ങളെ നശിപ്പിക്കുമോ എന്ന് അമേരിക്കക്ക് ഭയമാണ്. ഉത്തര കൊറിയയുടെ അണുവാടം ദക്ഷിണ കൊറിയക്ക് വരിയില്ലയോ എന്ന് വല്ലാതെ ഭയമാണ്. ആ സംഘാടകർ കുറെ കസേര എടുത്തിട്ട് കൊടുക്കും, കുറച്ച് കസേര, ഒന്ന് രണ്ട് പേരെടുത്തിട്ട് കുറച്ച് കസേര വരുന്നവർക്ക് ഇട്ട് കൊടുക്കുകയും ഇൻഷാല്ലാ രണ്ട് മണിക്കൂറേ നമ്മുടെ പ്രസംഗം ഉണ്ടാവുള്ളൂ, പത്ത് മണിക്ക് അവസാനിക്കും. ധൈര്യമായിട്ട് വന്നോളി. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾ, നമ്മുടെ ചർച്ച കുടുംബത്തെ കുറിച്ചാണ്. ധൈര്യമായിട്ട് കടന്നു വരാം ഇവിടെ, ഒന്നുമില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരാം ഈ സദസ്സിലേക്ക്. ആര് നിങ്ങളുടെ കൈയും പെട്ടൂല, കാര്യം പെട്ടൂല, ധൈര്യമായിട്ട് പോരെ. അങ്ങനെയൊന്നും ഓർത്തിട്ട് ആരും വിഷമിക്കണ്ട, ഇത് കുടുംബത്തെ കുറിച്ച് പറയുന്ന സദസ്സാണ്. ഒരു കുടുംബം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത കുടുംബം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ കുടുംബമാകാം. ലോകം മുഴുവനും ഒരു കുടുംബമാകണമെന്ന സങ്കല്പം പറഞ്ഞ, ലോകം മുഴുവനും ഒരു വലിയ കുടുംബമാകണമെന്ന് പറഞ്ഞ, അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ നിത്യോമാ അമൃതം ഗമയ ഓം ശാന്തി ഓം ശാന്തി. ശാന്തിയാണ് സമാധാനമാണ്. ഈ തമസ് മാറാൻ ഒരു ജ്യോതിസ് വരണം, ഈ കന്ധകാരം മാറാൻ ഒരു പ്രഭയുടെ വെളിച്ചം ഉണ്ടാകണം. ഓം ശാന്തി, ഇവിടെ ശാന്തി ഉണ്ടാവണം, ശാന്തി ഉണ്ടാവണം. ഈ ശാന്തിക്ക് വേണ്ടി വരുന്ന സ്ഥലസാണിത്. ഇവിടെ നാം പറയുന്നത് കുടുംബത്തെ കുറിച്ചിട്ടാണ്. യഥാഹി ധർമ്മസ്യാഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമ ധർമ്മസ്യ തദാദാനം സുജാമ്യകം പരിത്രാണായ സാധുനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനർത്ഥ്യായ സംഭവാമി യുഗേ യുഗേ. ഈ ലോകത്ത് ദൈവത്തിന്റെ ദശാവതാരങ്ങൾ ഉണ്ടാകുന്നത് അധർമ്മത്തിന്റെ കൊടിക്ക് പിടിക്കാനാണ്, അധർമ്മത്തിന്റെ തലക്ക് പിടിച്ചിട്ട് ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കാനാണ്. ഹൈന്ദവ ദർശനങ്ങൾ പറഞ്ഞത് ദൈവം പത്തവതാരങ്ങളായി കാലാന്തര
അവതാരങ്ങളിൽ അവതരിച്ചിറങ്ങുന്നത്. അത് ധർമ്മത്തിന് ചൂട്ടുപകരാനാണ്, ധർമ്മത്തിന് ശക്തി പകരാനാണെന്ന് പറയുന്ന ദർശനങ്ങളുടെ ഉടമകളോട് ഞാൻ ക്ഷണിക്കുകയാണ്. ഇത് കുടുംബത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. ഖുർആനിലെ കുടുംബം ലോകത്തിന്റെ മുഴുവനും കുടുംബമായി മാറണം. ഈ കുടുംബത്തിൽ അംഗമായിരുന്നവർ ഈ ഭാരതത്തിന്റെ ഈ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് വെളിച്ചമുള്ള കുടുംബമാണ്, വെളിച്ചമുള്ള പൗരനെ പ്രദാനം ചെയ്യുക. വെളിച്ചമുള്ള കുടുംബത്തിൽ താമസിക്കുന്നവരെ ആ സമൂഹത്തിന് വെളിച്ചം നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, നാം നമ്മുടെ ഗൃഹനാഥൻ ഇബ്രാഹിമായി മാറണം. ക്രൈസ്തവ സഹോദരങ്ങളെ, ക്രൈസ്തവന്റെ കുടുംബനാഥൻ അവൻ എബ്രഹാം പ്രവാചകനാകണം. എബ്രഹാം പ്രവാചകനായി മാറണം. അവരുടെ ഗൃഹനാഥ കന്യാ മറിയമായി മാറണം. അള്ളാഹുവിന്റെ ഖുർആൻ ഒരൊറ്റ പെണ്ണിന്റെ പേരിലേ ഒരു സൂറത്ത് ഇറക്കിയിട്ടുള്ളൂ. അത് ആയിഷ ബീവിയുടെ പേരിലല്ല, ഖദീജയുടെ പേരിലല്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു പെണ്ണിന്റെ പേര് ഒരു അധ്യായത്തിൽ വെച്ചെങ്കിൽ അത് കന്യാ മറിയത്തിന്റെ പേരാണ്. ഈ മംഗലപുരം ജംഗ്ഷനിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഒരു സൂറത്ത് ഇറക്കി. ആ സൂറത്തിന്റെ പേര് സൂറത്തു മറിയം. ആ സൂറത്തിന്റെ പേര് സൂറത്തു മറിയം എന്നാണ്. മറിയമിന്റെ പേരിലാണ് അള്ളാഹു ഒരു സൂറത്ത് ഇറക്കിയത്. അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങളെ, കുടുംബനാഥൻ കുടുംബനാഥനായി മാറണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമുണ്ടാകണം. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജന്മനാന്തനായി പോയപ്പോ, ഭർത്താവ് കണ്ണ് കാണാത്തവനായപ്പോ, എന്റെ ഭർത്താവ് കാണാത്ത ഒരു സൗഭാഗ്യവും എനിക്ക് ഇനി കാണണ്ടെന്ന് പറഞ്ഞ് കാഴ്ചയുണ്ടായിട്ടും കണ്ണില് കറുത്ത തുണി കൊടുത്ത് കുണി കുട്ടി കൊടുത്തിട്ട് ഭർത്താവ് കാണാത്തതൊന്നും എനിക്ക് കാണണ്ടെന്ന് വ്രതമെടുത്ത ആ ഭാര്യയെ പോലെ, കണ്ണിൽ കറുത്ത തുണി കെട്ടിയ പുരാണത്തിലെ ഗാന്ധാരിയെ പോലെ ഭർത്താവിനെ സ്നേഹിക്കുന്നവളായൊരു പെണ്ണ് മാറുമോ? മക്കൾ വന്ന് യുദ്ധത്തിന് പോകുമ്പോ പിതാവിനോട് സമ്മതം അനുഗ്രഹ ആശീർവാദം തേടുമ്പോ, സ്വന്തം മക്കളാണ് യുദ്ധത്തിന് പോകുന്നത്, മറുഭാഗത്ത് നിൽക്കുന്നത് തന്റെ കുടുംബക്കാരാണ്. ആ സമയത്ത് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും മനസ്സിന്റെ കാഴ്ച കൊണ്ട് സ്വന്തം മക്കളെ തലയിൽ കൈവച്ചിട്ട് എവിടെയാണോ ധർമ്മം അവിടെയാണ് വിജയം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ദീർഘ ദാർശനികതയുള്ള ഒരു പിതാവിനെ പോലെ, ധൃതരാഷ്ട്രനെ പോലെ, എവിടെയാണോ ധർമ്മം അതെന്റെ മക്കളാണ് അധർമ്മമെങ്കിൽ അവർക്ക് വിജയം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ പിതാവിനെ പോലെ കുടുംബത്തിൽ വെളിച്ചം നൽകുന്ന പിതാവാകണം. അതുകൊണ്ട് എന്റെ സത്യം കേൾക്കുന്ന ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഇവിടേക്ക്. ഇത് നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള സദസ്സാണ്, ഇത് സാഹോദര്യം പറയുന്ന സദസ്സാണ്, ഇത് മനുഷ്യത്വം വറ്റിപ്പോകാത്ത മനുഷ്യ സ്നേഹികളുടെ 1000 പൂച്ചെണ്ടുകൾ നൽകിയ സദസ്സാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം ഖുർആന്റെ കുടുംബമായി മാറണം. ഇവിടെ നിന്ന് വിട പറഞ്ഞാലും ആ കുടുംബം നാളെ സ്വർഗത്തിലെത്തുന്ന കുടുംബമാകണം. ആ കുടുംബമാകണമെങ്കിൽ നമ്മുടെ ഭാര്യ ഹാജറയായി മാറണം. നമ്മളാണെങ്കിലോ ഇബ്രാഹിമായി മാറണം, ഇബ്രാഹിമായി മാറണം. ഏത് ഇബ്രാഹിമാകണം? ഏത് ഇബ്രാഹിമാകണം? അള്ളാഹു പറഞ്ഞപ്പോൾ സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ കഴിയുമ്പോ വാർദ്ധക്യ സമയത്ത് നമുക്ക് കിട്ടിയ വാർദ്ധക്യ സമയത്ത് സമ്മാനമായി കിട്ടിയ മകനെ ബലിയെടുക്കാൻ കഴി പറയുമ്പോ, ആ ബലിയെടുക്കാൻ പോകുന്ന സമയത്ത് സ്വന്തം മകന്റെ കഴുത്തിലോട്ട് കത്തിവെക്കാൻ ഒരു നിമിഷം പോലും കാത്തിരിക്കാതിരുന്ന ചരിത്രത്തിന്റെ പിതാവായ ഇബ്രാഹിമായി മാറണം. അള്ളാഹു തൗഫീക് നൽകട്ടെ, അള്ളാഹു തൗഫീക് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഖുർആനിലെ കുടുംബത്തിലോട്ട് കടക്കാം. ആ കുടുംബത്തിലോട്ട് കടക്കണമെങ്കിൽ ആദ്യം ഭർത്താവ് മാറണം, ഭാര്യ മാറണം, മക്കൾ മാറണം, മാതാപിതാക്കൾ മാറണം, സഹോദരങ്ങൾ മാറണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. ഇന്ന് നമുക്ക് കുടുംബത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം ആരാ നന്നാ വേണ്ടത്? ആദ്യം ആരും നന്നാ ഭാര്യയും ഭാര്യയും കുടുംബത്തിന്റെ അർത്ഥം കുടുംബത്തിന്റെ തുടക്കം മാത്രം. ഭാര്യയും ഭർത്താവും നന്നായാലേ മക്കൾ നന്നാവും, ഇല്ലെങ്കിൽ മക്കൾ നന്നാവൂല. മക്കൾ തോന്നിയ വഴി വാപ്പാവുമായും വേറൊരു വഴി, മക്കൾ ഒരിക്കലും നന്നാവൂല. ഒരു കുട്ടിയെ സുന്നത്ത് നടത്താൻ സമയം മാർക്ക് നടത്തുക. അപ്പൊ വീട്ടിൽ ഒസ്താ വന്നപ്പോ ഇവൻ ഓടി ഓടിപ്പോ ഇവൻ മരത്തിൽ കയറി. ഉമ്മ താഴെ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ആ കസേരകൾ വരുന്നവർക്ക് ഒന്ന് കസേര എടുത്തിട്ട് കൊടുക്കും. ഷേജു സെക്രട്ടറി കൊടുക്കും, ഷാനവാസേ കസേരയൊക്കെ ഒന്ന് കൊടുക്കും. എനിക്ക് ആകെ ഷാനവാസമായിട്ടാണ് മംഗലപുരത്ത് പേര്. നമ്മുടെ വലിയ ആത്മാർത്ഥ ഹബീബ
റമദാനിന്റെ അവസാനത്തെ പത്ത് ദിവസം എന്റെ കൂടെ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഷാനവാസ്. അതുകൊണ്ട് ഷാനവാസ് നമ്മുടെ വലിയ ഹബീബ. എല്ലാവരും ഇരുന്ന് കേക്കി, രണ്ടു മണിക്കൂറേ ഉള്ളൂ. ആ കേൾവി ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന കേൾവിയായി മാറണം. നന്മകൾ അറിയുന്ന സമൂഹമായി അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകുന്നു. എല്ലാവിധ ഖൈറും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകുന്നു. അതുകൊണ്ട് ആർക്കും ഈ സദസ്സിൽ വേറെ ഒന്നുമില്ല. നാളെ കല്യാണത്തിനുള്ള അരിയാണ് പോണത്. നാളെ നമ്മൾ പറയുന്ന കല്യാണത്തെ കുറിച്ചാണ് വിഷയം ഇൻഷാല്ലാ. അപ്പൊ ആദ്യം തീടം ഭാര്യയും ഭർത്താവ് മാറും. അപ്പൊ ഈ പയ്യൻ മരത്തിന്റെ മുകളിൽ കയറി താഴെ നിന്നിട്ട് ഉമ്മ വിളിച്ചു, മോനെ ഇറങ്ങി വായി, നീ ഇറങ്ങി വാ. ഇവൻ എന്ത് ചെയ്ത് ഇറങ്ങൂല. അവസാനം കുറെ നേരം കഴിഞ്ഞപ്പോ ഉമ്മ വിളിച്ചു വിളിച്ചു മടുത്തപ്പോ ഉമ്മ പറഞ്ഞു, ശരി നീ ഇറങ്ങണ്ട, നിന്റെ മാർക്കോ നടത്തണം, നീ നിന്റെ വാപ്പാനെ പോലെ നടക്ക, നീ നിന്റെ വാപ്പാനെ പോലെ അങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് വിടാനുള്ളതാണോ നമ്മുടെ മക്കൾ? നീ അങ്ങനെ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കേ എന്ന് പറഞ്ഞ് വളരെ നിസ്സാരതയോടെ കളന്നു കടയാനുള്ളതാണോ നമ്മുടെ മക്കൾ? നമ്മുടെ മക്കൾ കുടുംബത്തിന്റെ അർത്ഥമല്ലേ? നമ്മുടെ മക്കൾ കുടുംബത്തിന്റെ ഭദ്രതയല്ലേ? കസേരയിട്ട് കഴിഞ്ഞ ഷൈജു ഒന്നായിട്ട് കസേര ഒക്കെ ചുമന്നു വെക്ക്. ഇതിനാണ് സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത്. പള്ളിയുടെ പള്ളി കമ്മിറ്റി തെരഞ്ഞെടുക്കൂല്ലേ? തെരഞ്ഞെടുക്കാൻ നേരത്തെ എന്തെന്നാ പറയുന്നത്? ബൈജു ആ കുഴപ്പമില്ല, രണ്ടു വരെ മഹർജ. പള്ളി കമ്മിറ്റി തെരഞ്ഞെടുക്കുമ്പോ എന്തെന്നാ പറയുന്ന? പള്ളിയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പള്ളി ഭാരവാഹി, ഈ പള്ളി കമ്മിറ്റിക്കാർക്ക് ഇട്ടിരിക്കുന്ന പേരാണ് ഭാരവാഹി എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കാനുള്ള ആളുകൾ. ഒരു രണ്ടു മൂന്ന് വർഷത്തേക്ക് ഒരു ഭാരം വഹിച്ചോണം. അവിടെ തെരഞ്ഞെടുക്കുമ്പോഴേ ഭാരവാഹി എന്നാണ് പേര്. ഭാരം വഹിക്കാനുള്ള ആളുകൾ, ആ ഭാരം ചുമന്നേ പറ്റും. അതൊരു വലിയ അമാനത്താണ്. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ഒരിക്കലും റസൂലുള്ള, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, റസൂലുള്ള ഓരോ സദസ്സിലേക്ക് ഗവർണർമാരെ പറഞ്ഞുകൊണ്ട് വിടുകയാണ്. ഓരോ സംസ്ഥാനത്തിലേക്ക് ഗവർണർമാരെ തിരഞ്ഞെടുക്കുക. സഹാബാക്കൾ മുഴുവൻ പ്രവാചകന്റെ മുമ്പിലുണ്ട്. അപ്പോ അള്ളാഹു റസൂൽ ഓരോരുത്തരെ വിളിച്ച് അംറു ബിൻ ആസ് മിസ്റിലോട്ട് പോക്കും, മുആദ് ബിൻ ജബൽ സിറിയയിലോട്ട് പോക്കും. ഓരോ നാട്ടിലേക്കും ഗവർണർമാരെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ സാധാരണ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ അടിയും ബഹളവും ഒക്കെയാ. പേര് പറയാനും നാമനിർദ്ദേശം കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനൊക്കെ. ചില സമയത്തൊക്കെ മക്കളുടെ പേരൊക്കെ ലിസ്റ്റ് വരുമ്പോ വാപ്പ പറയണതാ, ഞാൻ മൂത്രമൊഴിക്കാൻ പോയ സമയത്ത് വേറെ ആരോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല. അങ്ങനെയൊക്കെ പല കഥകളും നമ്മുടെ നാട്ടിലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് റസൂലുള്ള ഇങ്ങനെ ഓരോ ഗവർണർമാരെ പറഞ്ഞു വിടുകയാണ്, എല്ലാവരെയും പറഞ്ഞു വിട്ടു. അപ്പൊ ഒരു സഹാബി റസൂലുള്ള തന്റെ പേര് പറയാത്തത് എന്താണെന്ന് വിചാരിച്ച് ഇങ്ങനെ അച്ചമനായിട്ടിരിക്കുകയാണ്. അവസാനം റസൂലുള്ള അവനെ കാണാത്തത് കൊണ്ടായിരിക്കും പറഞ്ഞത് എന്ന് വിചാരിച്ച് അദ്ദേഹം റസൂലുള്ളയുടെ തൊട്ടടുത്തിരിക്കുക. റസൂലുള്ള നിൽക്കുന്നു, റസൂലുള്ള തൊട്ടടുത്ത് നിൽക്കുന്നു. സദസ്സിനോട് പ്രത്യേകതയുണ്ട്, നിൽക്കുന്ന ആളെ അങ്ങ് അകലെ നിൽക്കുന്ന ആളെ കാണുള്ളൂ, അടുത്തിരിക്കുന്ന ആളെ നോക്കൂ, നോക്കില്ല. അപ്പൊ ഓരോരുത്തരുടെ ഏതാണ്ട് സംസ്ഥാനങ്ങളൊക്കെ തീരാറായി, അന്തിമ ലിസ്റ്റ് എത്താറായി. അപ്പൊ ഈ സഹാബിക്ക് ഒരു വലിയ വെപ്രാളം, എന്റെ പേരെന്താ റസൂലുള്ള പറയാത്തത്? അപ്പൊ റസൂലുള്ള എന്നെ കാണാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോ പറയാത്തതെന്ന് വിചാരിച്ച് അള്ളാന്റെ റസൂൽ എന്ന എന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ സഹാബി മെല്ലെ ഒന്ന് എഴുന്നേറ്റോടും. കമ്മിറ്റി തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ഈ ഭാരവാഹികളുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ ചില ആളുകളൊന്ന് പയ്യെ എഴുന്നേറ്റ് മുണ്ടൊക്കെ ഒന്ന് എടുത്ത് ഖജാൻജി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, എന്റെ പേര് ആരും പറഞ്ഞില്ല. അതൊരു മറ്റൊരാളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ പറയും. അതേപോലെ ഈ സഹാബി എഴുന്നേറ്റിട്ട് ഈ സഹാബി മെല്ലെ ഒന്ന് എഴുന്നേറ്റു, റസൂലുള്ള തന്നെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് അള്ളാന്റെ റസൂല് കൈ പൊക്കിയിട്ട് എഴുന്നേറ്റതിനേക്കാൾ സ്പീഡിൽ അദ്ദേഹത്തെ അവിടെ ഇരുത്തി. ഇരുത്തിയിട്ട് റസൂലുള്ള സഹാബിയോട് പറഞ്ഞു, ഇന്നഹാല അമാന ഫസൗഫ തകൂനു നദാമ. ഇന്നഹാല അമാന, ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്, കിട്ടാനൊക്കെ വലിയ ആഗ്രഹമായിരിക്കും. പക്ഷേ ഫസൗഫ തകൂനു നദാമ, കുറച്ചു കഴിയുമ്പോൾ ഇത്രയും വലിയ സങ്കടം വേറെ ഒന്നും ഉണ്ടാവില്ല. ഇത് ഉത്തരവാദിത്വമൊക്കെ കൊള്ളാം, പക്ഷെ കുറെ കഴിയുമ്പോൾ ഫസൗഫ തകൂനു നദാമ, ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്, കുറെ കഴിയുമ്പോൾ ഇത് വലിയ സങ്കടമായി മാറിയേക്കാം, ഖേദമായി മാറിയേക്കാം. സഹോദരങ്ങളെ, ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഏതുത്തരവാദിത്തമാണ്? ആ ഉത്തരവാദിത്തം പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമല്ല, മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമല്ല, പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒരു ചുമതല എന്ന് പറഞ്ഞാൽ ഇന്നഹാല അമാന, അത് അള്ളാഹു നിനക്ക് വിശ്വസ്തമായി തന്നതാണ്. ഫസൗഫ തകൂനു നദാമാ.
കുറെ കഴിയുമ്പോൾ അത് വലിയ ഖേദത്തിന് കാരണമായിരിക്കാം. സഹോദരങ്ങളെ, ഞാൻ എന്റെ ഗൃഹനാഥന്മാരോട് പറയുന്നു, എന്റെ മുമ്പിലിരിക്കുന്ന ഭർത്താക്കന്മാരോട് കുടുംബനാഥന്മാരോട് പറയുന്നു, അള്ളാഹു നിങ്ങൾക്കൊരു അമാനത്ത് നൽകിയിട്ടുണ്ട്. ആ അമാനത്ത് നിങ്ങൾക്ക് ഖേദമാകുന്നത്, നിങ്ങളുടെ കുടുംബം പരിപാലിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ കുടുംബം സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ്. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ സഹോദരിമാർ, ഉത്തരവാദിത്തം നിങ്ങൾ നിർവഹിക്കാതിരുന്നാൽ, ചുമതല നിങ്ങൾ നിർവഹിക്കാതിരുന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസൂലുൻ അൻറയതിഹി, ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. നാളെ പരലോകത്ത് അല്ലാഹു അതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, കുടുംബത്തെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അസമാധാനമുള്ളത് കുടുംബത്തിലാണ്. അമേരിക്കയിലല്ല, ഇറാനിലല്ല, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയത് ഉത്തര കൊറിയക്കും വടക്കൻ കൊറിയക്കുമല്ല, അമേരിക്കക്കും ഇറാന്റെയും ഇടയിലല്ല, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലല്ല വിശ്വാസമില്ലാത്തത്. സഹോദരങ്ങളെ, ഒരു ഇന്ത്യയും പാകിസ്ഥാനും നമ്മുടെ വീടിന്റെ ഉള്ളിൽ രൂപാന്തരപ്പെടുകയാണ്. അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് അയൽ രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഒരേ അതിർത്തിയാണ് സിയാച്ചിനുള്ളത്, വാഗാ അതിർത്തിയിലാണ് അവർ രണ്ടുപേരും അതിർത്തി പങ്കിടുന്നത്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും എവിടെയെങ്കിലും വെച്ചെന്ന് കൈകൊടുത്താൽ അത് വാർത്തയായി മാറുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിൽ പോയാൽ അത് ലോകത്തിലെ വലിയ വാർത്തയായി മാറുന്നു. എന്തേ ഒരു അയൽപക്ക രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തലവന്മാര് കാണുമ്പോ എന്തേ അതൊരു വലിയ വാർത്തയായി മാറുന്നത്. അവരുടെ ഇടയിൽ കാതങ്ങളോളം അവർ അകലെയാണ്. സഹോദരങ്ങളെ, അകൽച്ച ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലല്ല, നമ്മുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരേ കട്ടിലിൽ കയർന്നു കിടക്കുമ്പോഴും ഭാര്യയുടെയും ഭർത്താവിന്റെയും മനസ്സ് തമ്മിൽ കിലോമീറ്ററോളം അകലത്തിലാണ് കിടക്കുന്നത്. അവര് കിടക്കുന്നത് ഒരു കട്ടിലിലാണ്, പക്ഷേ മനസ്സുകളാണെങ്കിലോ അടുക്കാൻ കഴിയാത്ത വിധം വിദൂരത്തായി കിടക്കുകയാണ്. അവർ ഭൂമധ്യരേഖക്കും മകളിലായി മാറുന്നു. ഉത്തര ധ്രുവത്തിന്റെയും ദക്ഷിണ ധ്രുവത്തിന്റെയും ഇടയിലുള്ള അകലമല്ല ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ളത്, മക്കളുടെയും പിതാവിന്റെയും ഇടയിലുള്ളത്. സഹോദരങ്ങളെ, കുടുംബം എത്രയോ തകർച്ചയിലാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ കണ്ടാൽ ആരെങ്കിലും കാണാനെങ്കിലും ഒന്ന് കയ്യിൽ പിടിച്ചേക്കാ. പക്ഷേ ഉമ്മയെ കണ്ടാൽ മകൾ കയ്യിൽ പിടിക്കുന്നില്ല, വാപ്പയെ കണ്ടാൽ മകനൊന്ന് ചിരിക്കുന്നില്ല. ആ ചിരി ലോകത്തിന്റെ അപൂർവമായ ചിരിയായി മാറുകയാണ്. മക്കളുടെ മുഖത്തു നോക്കി നിൽക്കുന്ന ചിരി ലോകത്തിലെ ഏറ്റവും അപൂർവമായ ചിരി, ഡാവിഞ്ചിയുടെ മൊണാലിസയുടെ ചിരിയല്ല ഇന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ചിരി. ഉമ്മയുടെ മുഖത്തു നോക്കി ചിരിക്കുന്ന മകന്റെ ചിരിയാണ്, ഭാര്യയുടെ മുഖത്തു നോക്കി ചിരിക്കുന്ന ഭർത്താവിന്റെ ചിരി. ആ ചിരിയുടെ പ്രകാശം നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോ ഖുർആനിലെ കുടുംബം എന്ന വിഷയം ഞാൻ ഇന്ന് എടുത്ത് സംസാരിക്കുന്നത്, കുടുംബം നന്നായില്ലെങ്കിൽ എന്ത് റമളാനാണ്, എന്ത് ലൈലത്തുൽ ഖദറാണ്, എന്ത് ആദ്യത്തെ പത്താണ്, എന്ത് രണ്ടാമത്തെ പത്താണ്, എന്ത് ഒടുക്കത്തെ പത്താണ്. കുടുംബം അടുക്ക് ചാലിലാണ് കിടക്കുന്നതെങ്കിൽ അവന് ലൈലത്തുൽ ഖദറും വെള്ളിയാഴ്ച രാവും ഒന്നിച്ച് വന്നിട്ട് എന്ത് പറയാനാണ്. അവന്റെ കുടുംബം തകരാറിലാണല്ലോ, അവന്റെ കുടുംബം വല്ലാത്ത തകർച്ചയിലാണല്ലോ. അതുകൊണ്ട് സഹോദരങ്ങള്, കേരള വനിതാ കമ്മീഷന്റെ 2009 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 80% വീടുകളിലും കുടുംബ ബന്ധം തകർച്ചയിലാണ്. 80% കുടുംബത്തിൽ സമാധാനമില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ, നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ, കേരള വനിതാ കമ്മീഷന്റെ റിപ്പോർട്ടാണിത്. കേരളത്തിലെ 80% വീടുകളിലെ സമാധാനമില്ല. ഒരു നാട്ടിൽ 100 വീടുകളുണ്ടെങ്കിൽ 20 വീട്ടിലാണ് സമാധാനമുള്ളത്. 80% വീടുകളിലും പ്രശ്നങ്ങളാണ്. 80% വീടുകളിലും പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളൊന്ന് അവസാനിക്കണ്ടേ? ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവേണ്ടേ? അല്ലാഹു നമ്മുടെ വീടുകളെ പ്രശ്നങ്ങളില്ലാത്ത സമാധാനത്തിന്റെ ഭവനമാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രശ്നങ്ങളെല്ലാം മാറണം. കുടുംബം വെളിച്ചമുള്ള കുടുംബമായി മാറണം. ആ കുടുംബം മലക്കുകൾ വരുന്ന കുടുംബമായി മാറണം. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കുടുംബമായി മാറണം.
മാറണം. അതിനാദ്യം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അള്ളാഹുവേ, ഞാൻ നന്നാക്കേണ്ടത് എന്റെ നാടല്ല, എന്റെ നാട്ടുകാരെയല്ല, അള്ളാഹുവേ എന്റെ കുടുംബം ഒന്ന് മാറണമല്ലോ. ഈ വീടിന് പകരം നാളെ സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണമല്ലോ. നമ്മുടെ ദുനിയാവിലെ വീടുണ്ടാവട്ടെ, അത് ഓലമേഞ്ഞതാകട്ടെ, ഓടുമേഞ്ഞതാകട്ടെ, എത്ര വലുതാകട്ടെ, അതിന് പകരം അള്ളാഹു നാളെ സ്വർഗത്തിലൊരു വീട് തരുമല്ലോ. ഇവിടത്തെ വീട് നന്നാക്കിയാൽ അള്ളാഹു നാളെ സ്വർഗത്തിലൊരു വീട് തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. തിൽക ദാറുൽ ആഖിറ, തിൽക ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർദി വലാ ഫസാദ വൽആഖിബതു ലിൽ മുത്തഖീൻ. അള്ളാഹു പറയുന്നു, തിൽക്ക ദാറുൽ ആഖിറ, നാളെ ആഖിറത്തിലെ വീട്. ഏത് വീട് വേണം? ദുനിയാവിലെ വീട് വേണോ? ആഖിറത്തിലെ വീട് വേണോ? ഏത് വീട് വേണം? രണ്ടും വേണം. ആഖിറത്തിലെ വീട് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എഴുന്നേപ്പിച്ച് വിട്ടാൻ ഇവിടെ രണ്ട് വീടും. ചില ആളുകൾ ദുനിയാവിലെ വീട് വേണം, ആഖിറത്ത് എനിക്ക് ആഖിറത്തിലെ മതി. ദുനിയാവില്ലാതെ എന്താ ആഖിറ? ദുനിയാവില്ലാതെ ആഖിറുണ്ടോ? നമ്മൾ ഈ ആഖിറത്തെ മാത്രം പറയുമ്പോ ആഖിറ ഉണ്ടാകുന്നപ്പോഴാണ് ദുനിയാവുള്ളപ്പോഴാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഈ ഭൂമി പരലോകത്തിന്റെ കൃഷിസ്ഥലമാണ്. ഇവിടെ വിത്തിടാതെ നീ ആഖിറത്തിൽ പോയിട്ട് എന്ത് നോക്കാനാ? വിത്തിട്ടാലല്ലേ സസ്യം മുളയ്ക്കൂ. അതുകൊണ്ട് ദുനിയാവില്ലാതെ ആഖിറമില്ല. ഈ ദുനിയാവ് കൃഷിസ്ഥലമാണ്. ഇവിടെ നിങ്ങൾ നന്നായിട്ട് വിത്തിട്ടോളീൻ. ആ വിത്തിട്ടാൽ നാളെ നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ അതിന്റെ ബലം കൊയ്തെടുക്കാം. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. അതുകൊണ്ട് ആദ്യം ഉത്തരവാദിത്വം നിർവഹിക്കണം. ഉത്തരവാദിത്വം തുടങ്ങേണ്ടത് എവിടെ നിന്നാ? എവിടെ നിന്നാണ്? ഗൃഹനാഥൻ നിന്നാണ്. നമുക്കൊരു ഉത്തരവാദിത്വം വേണം. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. നമുക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഞാൻ ഈ കുടുംബം മാത്രം ആദ്യം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോന്നായിട്ട്. നാളെ ഭാര്യയും ഭർത്താവും, രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസം മക്കൾ, നാലാമത്തെ ദിവസം മാതാപിതാക്കൾ, അതിന്റെ സമാപനം. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നാളെ സ്വർഗത്തിൽ നമുക്ക് അള്ളാഹു നൽകുന്ന കുടുംബത്തിന്റെ പ്രത്യേകത എന്താ? അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. അതുകൊണ്ട് കുടുംബനാഥന് ഉത്തരവാദിത്വം വേണം. എന്താ ഉത്തരവാദിത്വം? ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുമ്പോഴാണ്, ഗൃഹനാഥൻ ഗൃഹനാഥന്റെ ഉത്തരവാദിത്വം ചെയ്യുമ്പോഴാണ് വീട് വീടായി മാറുന്നത്. ആ ഉത്തരവാദിത്വം ചെയ്യുമോ? ഇൻഷാല്ലാ. ആദ്യം നമ്മുടെ വീട് ഖുർആനിലെ വീടായി മാറും. അള്ളാഹു ഖുർആനിലെ ഒരു വീടിനെ കുറിച്ച് പറയുന്നു. എപ്പോഴാണ് ആ വീട് ഖുർആനിലെ വീടായി മാറിയത്? അള്ളാഹു ഒരു വീട്, ആ വീട് ഖുർആനിൽ പറയപ്പെട്ട വീടായി മാറി. ആ വീട് എപ്പോഴാണ് ഖുർആനിലെ വീടായത്? അങ്ങനെ ആകാൻ വേണ്ടിയാണ് ഈ നാല് ദിവസം കൊണ്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ വീട് വേറെ ആരുടെയും വീടല്ല. ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരേ മനസ്സോടെ കഴിഞ്ഞു. ആ വീട് അള്ളാഹു പറഞ്ഞു, ഇത് ഖുർആനിലെ വീടാണ്. ആ വീടിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞു. എപ്പോൾ? ആ കുടുംബത്തിലെ ഗൃഹനാഥനും ഗൃഹനാഥയും ആ കുടുംബാംഗങ്ങളും അവർ ഒരേ മനസ്സോടെ പോയപ്പോ നമ്മുടെ വീട് ഖുർആന്റെ വീടായി മാറുമോ? ഖുർആന്റെ വീടായി മാറുമോ? മാറണം. എങ്ങനെ മാറണം? മലക്കുകൾ നമ്മുടെ വീട്ടിൽ ഇറങ്ങണം. അപ്പോഴാണ് ഖുർആനിലെ വീടാവുക. നമ്മുടെ വീട്ടിൽ ധാരാളം അതിഥികൾ വരാറുണ്ട്. ആ അതിഥികൾ വരുമ്പോ നമ്മുടെ വീട് ആദ്യം നന്നായി വരുമ്പോൾ, മാറി വരുമ്പോൾ, മലക്കുകൾ ഇറങ്ങുന്ന വീടായി മാറുമ്പോൾ ആ വീട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. അതാ ഇപ്പൊ കല്യാണ പാർട്ടികൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. ഇവരിത്രയും കഷ്ടപ്പെട്ട് ഇലയും വെട്ടി കറിയാപ്പിലയും വെട്ടി ഇത്രയും അരിയും സാധനം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നെന്തിനാ? നാളെ ഒരു കുടുംബത്തെ, ഒരു കുടുംബം ഉണ്ടാവുകയാണ് നാളെ. നാളെ ഒരു വലിയ സംഭവം നടക്കാൻ പോണം. എന്താണ് സംഭവം? ഒരു കുടുംബം ഉണ്ടാവുകയാണ്. അതിന്റെ മുന്നൊരുക്കമാണിത്. ഖുർആനിലെ കുടുംബം പറയുമ്പോ നാളെ ആടിത്തൊരു കുടുംബം ബീജാവാപം ചെയ്യുകയാണ്. അയർലൻഡിലെ പ്രൊട്ടസ്റ്റന്റുകാരായ ക്രൈസ്തവ സഹോദരങ്ങളുടെ ഇടയിൽ കല്യാണത്തിനൊരു ആചാരമുണ്ട് എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ട് വധുവും വരനും കൂടി, കല്യാണം കഴിഞ്ഞ് വധു ഇനി താമസിക്കേണ്ട വരന്റെ വീടിന്റെ മുറ്റത്തെത്തുമ്പോ വധുവും വരനും കൂടി ഇനി അവർ താമസിക്കേണ്ട അവരുടെ കുടുംബത്തിലോട്ട് കയറുന്നതിന് മുമ്പ് വധുവും വരനും കൂടി ഒരു ചെടി കൊണ്ടുപോയി ആ വീടിന്റെ മുറ്റത്ത് ഒന്നിച്ച് നടും. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരു പാത്രത്തിൽ രണ്ടുപേരും കൂടെ ആ ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിക്കും. എന്നിട്ടേ അവർ ആ കുടുംബത്തിലോട്ട് കയറും. എന്താ അതിന്റെ അർത്ഥം?
ആ ചെടി അവർ രണ്ടുപേരും വെള്ളമൊഴിച്ച് അത് വളർന്ന് പാകമായി, അതിൽ മുട്ടിട്ട് അതിൽ കായ്കളും കനികളും ഉണ്ടായി. അതിന്റെ കായിൽ നിന്ന് വീണ്ടും അടുത്ത സസ്യം മുളച്ച്, അതിൽ നിന്ന് അടുത്ത സസ്യം മുളച്ച്, ആ വൃക്ഷം കായ്കനികളുമായി പടർന്നു പന്തലിക്കുന്നത് പോലെ ഇവർ രണ്ടുപേരും ജീവിതം തുടങ്ങുമ്പോൾ ഇനി അവരിലൂടെ ഈ സമൂഹത്തിന്റെ കുടുംബം പടർന്നു പന്തലിക്കുകയാണ്. അതിൽ കായും കനികളും പൂവും ഒക്കെ ഉണ്ടാവുകയാണ്. അതിൽ നിന്ന് വേറെ കുടുംബം ഉണ്ടാവാൻ പോവാണ്. അതുകൊണ്ട് നാളെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ അസ്തിത്വം കുടുംബമാണ്. ഇൻഷാല്ലാ നാളെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീട് ഖുർആന്റെ വീടായിട്ട് മാറട്ടെ. നമ്മുടെ വീട് മലക്കുകൾ ഇറങ്ങുന്ന വീടായി മാറട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ഉത്തരവാദിത്വം ഒരു ഗൃഹനാഥൻ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോ, നിർവഹിച്ചു കഴിഞ്ഞപ്പോ ആ വീട് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞു, സൂറത്തുൽ ഹശർ, സൂറത്തുൽ ഹശർ. അള്ളാഹു ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആരെങ്കിലും ഉത്തരവാദിത്വം നിർവഹിക്കുമോ? നമ്മൾ രാവിലെ ഇറങ്ങിപ്പോകും, രാത്രിയാകുമ്പോൾ വീട്ടിൽ കയറി വരും. വീട്ടിൽ കയറി വരുമ്പോൾ ഭാര്യ ഭക്ഷണം വെച്ചിട്ടുണ്ടാവും, അത് കഴിക്കും. നമ്മൾ കയറി കിടന്നുറങ്ങും, രാവിലെ വീണ്ടും എഴുന്നേക്കും പോകും, വൈകുന്നേരം വീണ്ടും തിരിച്ചു വരും. കുടുംബത്തിന്റെ കാര്യം അന്വേഷിക്കാൻ നമുക്ക് സമയമുണ്ടോ? യഥാർത്ഥത്തിൽ മക്കളും ഭാര്യയും മാതാപിതാക്കളും ഒക്കെ തമ്മിൽ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. പണ്ടത്തെ പോലെ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സദസ്സുണ്ടാ? പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു സദസ്സ്. എന്തുകൊണ്ട് കുടുംബബന്ധം തകരാറിലായി? വനിതാ കമ്മീഷൻ പറയുന്നു 80% വീട്ടിൽ സമാധാനമില്ല. ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. പണ്ടൊക്കെ എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മുടെ വീടിന്റെ വിശാലമായ നടുമുറ്റത്ത്, ആ നടുമുറ്റത്ത് വാപ്പ, ഉമ്മ, കുടുംബം, മക്കൾ എല്ലാവരും കൂടെ എന്നിട്ട് സന്ധിക്കുന്നിരിക്കുക എന്നൊരു അല്പനേരം അല്ലേ? ഇന്നാ ഇരിപ്പുണ്ടോ? ഇന്നാ ഇരിപ്പുണ്ടോ? ഇന്ന് ഇരിക്കും വീടിന്റെ അകത്ത്.